ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനിനാടൻ രീതിയിലുള്ള ചിക്കൻ പെരട്ടാണ്. വളരെയേറെ എളുപ്പവും അതിലുപരി നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ചിക്കൻ പെരട്ട് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ. ഈ ഒരു ചിക്കൻ പെരട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ കുഴക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ചിക്കൻ പെരട്ടിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ 1/2 മണിക്കൂറിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചിക്കനിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നു. ഒരു വശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയപ്പോൾ അത് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഇത്രയും ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്കും കൂടി കോരി മാറ്റുന്നുണ്ട്. തൈരൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ പെരട്ട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ചിക്കൻ പെരട്ടിന്. ബാക്കി വന്ന ചിക്കനും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കി വന്ന എണ്ണയിലേക്ക് 5 സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ പെരട്ടിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അളവ് കൂടാൻ പാടില്ല കേട്ടോ, കുറഞ്ഞ രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഒരു സവാള വഴണ്ടണേൻ്റെ ഇടയിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 പച്ചമുളകും അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. സവാളയൊക്കെ വഴറ്റുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബ്രൗൺ നിറമാണ വരെയും വഴറ്റി കൊടുക്കുക. എന്നാൽ മാത്രമേ ചിക്കൻ പെരട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മല്ലിയിലയും കാഷ്യൂനട്ടിൻ്റെയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഏത് കറികൾ ഉണ്ടാക്കുമ്പോഴും സവാളയായാലും അതേപോലെ തന്നെ മസാലകളായാലും വഴറ്റിക്കഴിഞ്ഞാൽ അത് എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ 2 തക്കാളിയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്തിടേണ്ട ഒരാവശ്യവുമില്ല. ആ സമയത്താണ് ഞാനിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴും തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷമാണല്ലോ ചിക്കൻ ഇട്ട് കൊടുക്കാറ്. പക്ഷേ ഈ ഒരു ചിക്കൻ പെരട്ടിലി ലാസ്റ്റ് ഘട്ടത്തിലാണ് തക്കാളിയും ചിക്കനും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ദാ നമ്മളുടെ ചിക്കനൊക്കെ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടിയും കൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് മിക്സും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ദാ നമ്മളുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേന്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ചിക്കൻ പെരട്ട് കഴിച്ചപ്പോൾ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടാനെ. ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓളൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതേപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.
Thank you.